ഫമിന സുന്നതി വീടിലെ രാജകുമാരിയായ പെങ്ങളെ നിങ്ങൾക്ക് പറയുകയാണ് നിങ്ങൾക്ക് സുന്നത്തുണ്ട് ഫമിന സുന്നതി അല്ലാഹു നിങ്ങൾക്ക് സുന്നത്താക്കിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്താണ് തൊന്നീഫിൽ ബുയൂത് വീടുകളെല്ലാം മടിച്ചു മാറി വെള്ളം ഉപയോഗിച്ച് തോർത്തല്ലത് സുന്നത്താണ് മിൻ ആസാരിൽ അങ്കബൂത് എട്ടുകാലിയുടെ വലകളുണ്ടല്ലോ നിങ്ങളെ വീടിന്റെ ചുമരിന്റെ സൈഡുകളിലുള്ള എട്ടുകാലിയുടെ വലകളുണ്ടല്ലോ ആ എട്ടുകാലി വലകളെല്ലാം നിങ്ങളെ ക്ലീൻ ചെയ്യണമെന്നാണ് തൊന്നീഫിൽ ബുയൂത് മിൻ ആസാരിൽ അങ്കബൂത് സുന്നത്താണ് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് പെങ്ങളെ എട്ടുകാലിയുടെ വലകളുണ്ടെങ്കിൽ അത് നിങ്ങൾ വൃത്തിയാക്കണമെന്നാണ് അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ അങ്ങനെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് അപകടമെന്നറിയോ വഹാദിഹിൽ ഉമൂർ ഫിൽ മൻസിലില്ലത്തി തസ്ബബു ചില മഹാന്മാരെ പറയുകയാണ് എട്ടുകാലിയുടെ വലകൾ നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലേ വീടിന്റെ പരിസരത്ത് കാണുന്ന അഴുക്കുകൾ നിങ്ങൾ നീക്കിയിട്ടില്ല എന്നുണ്ടെങ്കില് മഹാന്മാരെ പറയാണ് ചില സഹോദരിമാരെ കണ്ടിട്ടില്ലേ വീടിന്റെ മുറ്റം മടിച്ചു വാരൂല അടുക്കള ക്ലീൻ ചെയ്യൂല കിടന്നിറങ്ങാനുള്ള ബെഡ്റൂം ശ്രദ്ധിക്കൂല ഇന്ന് കിടന്നുറങ്ങി നാളെ എഴുന്നേറ്റ് പോകുന്ന പിറ്റേന്ന് രാത്രിയാണ് അങ്ങോട്ട് ചൊല്ലുന്നത് ബെഡ്റൂം മൈൻഡ് വെക്കാത്ത വീടിന്റെ പരിസരമൊന്നും ക്ലീൻ ചെയ്യാത്ത മുറ്റം മടിച്ചു വരാത്ത കെട്ടി നിൽക്കുന്ന വെള്ളങ്ങൾ അത് അണുക്കൾ വളരാൻ കാരണമാണ് കൊതുകുകൾ വളരാൻ കാരണമാണ് വീടിന്റെ പരിസരമെല്ലാം വൃത്തിയായി കൊണ്ട് നടക്കണം പെങ്ങളെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം വൈറസ് രോഗം എങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ വീടിന്റെ പരിസരത്ത് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം സഹോദരിമാരെ അല്ലാഹുവേ നിങ്ങളെ കുടുംബത്തിലൊക്കെ അടുക്കളത്തോട്ടമുണ്ടല്ലോ അടുക്കളത്തോട്ടം ഓരോ കുടുംബത്തിലും വേണമെന്നാണ് ഒരു പച്ചക്കറി തോട്ടം ഓരോ കുടുംബത്തിലും വേണമെന്നാണ് ഇൻഷാ അല്ലാ അതിനെക്കുറിച്ച് ഹബീബായ തങ്ങളുടെ ചരിത്രം നമ്മൾ ഇൻഷാ അല്ലാ നാളത്തെ സദസ്സിൽ പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ആ തോട്ടത്തിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുന്നത് ശ്രദ്ധിക്കണം പെങ്ങളെ രോഗാണുക്കൾ പടരാൻ അത് കാരണമാണ് വീടിന്റെ പരിസരത്തുള്ള ചിരട്ടയിലോ ഒഴിഞ്ഞു നിൽക്കുന്ന പാത്രങ്ങളിലോ വെള്ളം കെട്ടി നിൽക്കുന്നത് സഹോദരിമാരെ നമ്മളാണത് ശ്രദ്ധിക്കേണ്ടത് അത് അവര് നോക്കട്ടെ അത് മരുമകൾ നോക്കട്ടെ അത് ഭർത്താവിന്റെ ഉമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താറേ ആരാണോ ആദ്യം കാണുന്നത് അവര് അത് തട്ടി മാറ്റി ക്ലീൻ ചെയ്യലാണ് ഒരു സ്വാലിഹായ പെണ്ണിന്റെ അടയാളമെന്ന് മറന്നു പോവണ്ട രോഗങ്ങൾ ഇങ്ങനെ പടന്ന് പന്തലിക്കുന്ന കാലഘട്ടമല്ലേ പല പ്രദേശങ്ങളിലും പല പേരിലുള്ള പനികൾ ഇങ്ങനെ വളർന്നു വരികയാണ് പ്രത്യേകിച്ച് മഴ പെയ്യുന്ന ഈ സാഹചര്യത്തിലെ പെൺ കൊതുകുകൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഈ ഒരു സാഹചര്യത്തിലെ അത് ഇല്ലാതെയാക്കാൻ വീട്ടിലെ സഹോദരിമാരാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ വീട്ടിലെ വിളക്കായി മാറിയാൽ ആ വീട്ടിൽ ആ വിളക്ക് അണയാതെ കത്തിച്ചു വച്ചാ ആ കുടുംബത്തിനൊന്നും നിങ്ങളൊരു വെളിച്ചമാണെന്ന് നിങ്ങൾ മറന്നു പോവണ്ട നിങ്ങളൊരു ദിവസം അണഞ്ഞു കഴിഞ്ഞാ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാതെ ശ്രദ്ധിക്കാതെ നടന്നു കഴിഞ്ഞാല് പിന്നെ ആ കുടുംബത്തിൽ വലിയ വലിയ രോഗങ്ങൾ വന്ന് പടരുമെന്ന് സഹോദരിമാരെ നമ്മളെ മറന്നു പോവണ്ട അതുകൊണ്ട് വീടിന്റെ വിളക്കാണെന്ന വിഷയം കേൾക്കുന്നവരെ മഹാന്മാരെ പറയുകയാണ് ചില സഹോദരിമാരെ അതൊന്നും മൈൻഡ് ചെയ്യൂല അതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുന്നവരുണ്ട് വേസ്റ്റുകളെല്ലാം കുന്നുകൂട്ടിയിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുന്ന ആളുകളുണ്ട് അടുക്കളയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകാതെ അത് അതുപോലെ തന്നെ വെക്കുന്ന ചിലവരുണ്ട് വീടിന്റെ മൂലയിൽ നമ്മളിങ്ങനെ അടിച്ചു വാറിയിട്ട് ആ അടിച്ചു വാറിയ വേസ്റ്റ് അത് വേസ്റ്റിന്റെ ഭാഗത്തേക്ക് നമ്മൾ തല്ലാം ഒരു റൂമിന്റെ മൂലയിൽ ഇങ്ങനെ വെക്കുന്ന ചില സഹോദരിമാരുണ്ട് എട്ടുകാലിയുടെ വലകളിൽ എട്ടുകാലി വന്ന വല കെട്ടുമ്പോ അതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുന്ന ചില ആളുകളുണ്ട് അവരെ കുറിച്ചിട്ട് മഹാന്മാര് പറയുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ആ പ്രവർത്തനങ്ങൾ തസ്ബബു അത് കാരണമായിട്ട് നിങ്ങളെ കുടുംബത്തിന് അത് ദോഷമാണ് നിങ്ങളെ
വീട്ടിലത് ദോഷമാണ്, നിങ്ങളെ വീട്ടിലെ ബറക്കത്തെ നഷ്ടപ്പെടാൻ അത് കാരണമാണ്. മറന്നു പോവണ്ട, നിങ്ങളെ കുടുംബത്തിലെ നിങ്ങളെ വീട്ടിലെ ബറക്കത്ത് നഷ്ടപ്പെടാൻ അത് കാരണമാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, വീടും പരിസരങ്ങളൊക്കെ വൃത്തിയായി നിങ്ങൾ കൊണ്ടു നടക്കണേ. എന്നിട്ടോ തീർന്നിട്ടില്ല സഹോദരിമാരെ, ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ നല്ലവരാണ്, നല്ല സഹോദരിമാരാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഉപദേശങ്ങൾ മഹാന്മാരെ പറയുകയാണ്. അതുകൊണ്ട് നിർബന്ധമായും ഓരോ ദിവസവും നിങ്ങൾ വീട് അടിച്ചു മാറണം. ഓരോ ദിവസവും നിങ്ങൾ അടുക്കള ക്ലീൻ ചെയ്യണം. കാരണം അടുക്കളയാണ് ആരോഗ്യത്തിന്റെ അടിത്തറ എന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അടുക്കളയാണ് ആ കുടുംബത്തിൽ. നിങ്ങൾ ആ അടുക്കളയിൽ നിന്നല്ലേ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുന്നത്? നമ്മളൊരു ഹോട്ടലിൽ കയറി ആദ്യം നോക്കാം, ഹോട്ടലിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലം നോക്കും അല്ലേ? ചില ആളുകളുണ്ട് ഹോട്ടലിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലമൊന്നും കാണിച്ചു തരില്ല. അങ്ങനെ കാണിച്ചു കൊടുക്കുന്നവരുണ്ട്, നല്ല ക്ലീൻ ആക്കിയവരായിരിക്കും അവരൊക്കെ. അല്ലാത്തവരും ക്ലീൻ ആക്കിയവരായിരിക്കും, കുറ്റപ്പെടുത്തില്ല കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ നോക്കും, ഭക്ഷണം പാചകം ചെയ്യുന്നത് ഒരു നിലത്തുനിന്നാണെങ്കിലോ നമ്മളവിടെ കയറുവോ? നമുക്ക് ഇരിക്കാനുള്ള കസേരയും ടേബിളൊക്കെ നല്ല സൂപ്പറാണ്. പക്ഷെ ഭക്ഷണം പാചകം ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഡ്രസ്സൊന്നും ഇടാതെ അവിടെ കൊതുക് കടിച്ചുമ്പോൾ ഇവിടെ ഒന്ന് കൊടുക്കും, ഇവിടെ ഇങ്ങനെ ഒന്ന് കൊടുക്കും, എന്നിട്ടൊക്കെയാ ഭക്ഷണം. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഭക്ഷണം പാചകം ചെയ്യും. അങ്ങനെ തോട്ടലിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കും ഇല്ലല്ലോ, കഴിക്കൂല നമ്മള്. അതേ പ്രകാരം തന്നെയാണ് വീട്ടിൽ അടുക്കള എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രത്യേകിച്ച് പറയുന്നത് തലയിലൊക്കെ നല്ല രൂപത്തിൽ തല നിങ്ങൾ മറക്കണം. കാരണം എന്താ, എപ്പോഴും അടുക്കളയിൽ ചൂടാണ്, ഫുൾ ടൈം ചൂടാണ്. കാരണം തീയായിട്ട് ഇങ്ങനെ മല്ലിടല്ലേ, അപ്പോ അതിൽ നിന്ന് മുടി വീഴുന്നത്. മുടി വീണ് വിചാരിച്ച് അവിടെ ബദറുണ്ടാക്കൊന്നും വേണ്ട. സഹോദരിമാരാരും മുടി നിർബന്ധിപ്പിച്ച് ഒരു മുടി ഇങ്ങനെ പറിച്ചിട്ട് വെണ്ടക്ക അരിഞ്ഞിടും പോലെ മുടി ഇങ്ങനെ പറിച്ചിട്ട് ആരെങ്കിലും കറിയിക്കിടുവോ? ആരും ഇടൂലല്ലോ. അതറിയാതെ സംഭവിക്കുന്നതാണ്, അറിയാതെ സംഭവിക്കുന്നതാണ്. അതിലാരും ഇൻഷാല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെ നെഞ്ചത്തേക്ക് കയറാൻ നിൽക്കണ്ട. കാരണം എന്താ പറയാ, അതൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ അടുത്ത് വലിയൊരു പ്രചരണം നടന്നിരുന്നു, എന്ത്, ഖുർആനില് മുടിയുണ്ട്, ആ മുടി ബർക്കത്തിന്റെ മുടിയാണ്, ആ മുടിയിട്ട വെള്ളം കുടിക്കണം എന്നൊക്കെ ഒരുപാട് ആളുകൾ ഫോം വിളിച്ചു ചോദിച്ചിരുന്നു. അത് സ്വാഭാവികമായിട്ട് ഞാൻ പറയാണ്, നമ്മൾ ഖുർആൻ സ്ഥിരമായി നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ ആ ഖുർആനിലേക്ക് നമ്മുടെ തലയിൽ നിന്ന് മുടിയുടെ കഷ്ണം അതിലേക്ക് വീഴും. അത് സ്വാഭാവികമാണ്. നിങ്ങൾ ഇനി ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ഥിരമായി ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ, ഓതുന്നവരോടാ പറയണത്, അപ്പൊ ഓതുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ മറിച്ചു നോക്കുക, സൂറത്തു യാസീനിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു പേജിൽ നിങ്ങളൊരു മുടിന്റെ ഒരു കഷ്ണം ഉണ്ടാവും. അത് അവിടുന്ന് വന്ന മുടിയാണ്, അത് ഇവിടുന്ന് വന്ന മുടിയാണ്, അതിൽ വർക്കത്തുണ്ട്, വർക്കത്ത് എല്ലാത്തിലും ഉണ്ടാകും, അതല്ല പറയുന്നത്. പക്ഷേ അത് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് താഴേക്ക് വീഴും. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഒരു കാര്യമില്ലല്ലോ. ഇതേ പ്രകാരം തന്നെയാണ് സഹോദരിമാരെ. അവര് ചിലപ്പോ ഭക്ഷണം ഉണ്ടാക്കുമ്പോ അവര് മാക്സിമം അതൊക്കെ കെയർ ചെയ്യും, മാക്സിമം അവരത് ശ്രദ്ധിക്കും. പക്ഷെ ചിലപ്പോ അവരുടെ ശരീരത്തിൽ നിന്നോ അവരുടെ മുടിയിൽ നിന്നോ ഏതെങ്കിലും ഒരു ഭാഗം ഭക്ഷണത്തിലേക്ക് വീണു എന്ന് കരുതുക. അതിന്റെ പേരിൽ ഭക്ഷണം കണ്ട് ഒഴിവാക്കുക, അതിന്റെ പേരിൽ പിന്നെ തൊലാക്ക്, പ്രശ്നങ്ങള്, എന്തെല്ലാം വിഷയങ്ങള്, എന്തിനാ പ്രിയപ്പെട്ടവർ, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അത് കരുതിയിട്ട് ഇങ്ങനെ ഓരോ മുടി അതിലേക്ക് ഇങ്ങനെ പറിച്ചിടാൻ നിൽക്കണ്ട. ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയുള്ള ഒരു കുടുംബമാണ് ഒരു സന്തോഷത്തിന്റെ കുടുംബമെന്ന് മറന്നു പോവണ്ട. നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അടുക്കളയിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ടോ മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നിങ്ങൾ വൃത്തിയുള്ള സ്ഥലത്തായിരിക്കണം, നിങ്ങൾ അടുക്കള വൃത്തിയുള്ളതായിരിക്കണം, വൃത്തിയോടുകൂടി നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുക. ഭക്ഷണം പാചകം ചെയ്യുമ്പോ അതോടുകൂടി അതോടുകൂടി വൃത്തിയോടുകൂടി ശുദ്ധി എന്നുള്ളത് ഇസ്ലാം നമ്മെ കൽപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് എപ്പോഴും ദുആ ചെയ്യുന്ന ദുആയാണ്, അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തതഹിരീൻ. അഞ്ച് വക്ത നമസ്കാരത്തിന്റെ വുദു എടുത്തു കഴിഞ്ഞാൽ പെങ്ങളെ നമ്മൾ ചൊല്ലുന്ന ദിക്ര ഏതാണ്? അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തതഹിരീൻ ചെയ്യാറില്ലേ നമ്മൾ? അഞ്ച് വക്തും നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാറില്ലേ? അല്ലാഹുവേ
നീ ഇഷ്ടപ്പെട്ട വിശുദ്ധിയുള്ള ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ദുആ മാത്രം മതിയോ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണ്ടേ? ജീവിതത്തിൽ പ്രവർത്തിക്കണ്ടേ? വജാലനാമിനൽ മുത്തഹിരീൻ. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെയാണ് ദുആ ചെയ്തിട്ടുള്ളത്. അപ്പൊ വൃത്തിയോടുകൂടി ജീവിക്കണം നമ്മളെ. വൃത്തിയുള്ളവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണമെന്നാണ്. എന്നിട്ട് മഹാന്മാരെ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ്. ഫയജിബു അലൈനാ അൽ മുഹാഫളതു അലൻ നദാഫതി ഫീ ബുയൂതിനാ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂം, അത് എല്ലാ ദിവസവും നമ്മൾ കഴുകി വൃത്തിയാക്കണം. ഓരോ ദിവസവും നമ്മൾ കഴുകി വൃത്തിയാക്കണം. പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മമാരാവശ്യം വളരെ ഗൗരവത്തോടെ കാണണം നമ്മള്. പലരും 10 ദിവസം കൂടുമ്പോഴാണ് കഴുകി വൃത്തിയാക്കാറുള്ളത്. കഴിയുമെങ്കിൽ ഓരോ ദിവസവും നമ്മളത് ക്ലീൻ ചെയ്യണമെന്നാണ്. മാഷാ അല്ലാ, ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണ്? മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഫയജിബു അലൈനാ അൽ മുഹാഫദതു അലൻ നദാഫതി ഫീ ബുയൂതിനാ. നിങ്ങളെ വീട്, നിങ്ങൾ പരിസരവും, വീടും പരിസരവും, റൂമുകളെല്ലാം നിങ്ങൾ വൃത്തിയോടെ നിങ്ങൾ കൊണ്ട് നടക്കണേ. കാരണം എന്താണ്? നിങ്ങൾക്ക് രോഗം വരാതിരിക്കാന്, നിങ്ങളെ കുടുംബത്തിലേക്ക് സങ്കടങ്ങൾ വരാതിരിക്കാന്, പ്രയാസങ്ങൾ വരാതിരിക്കാന് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നാണ്. ഫഖദ് റുവിയ അൻ ഹബീബിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മത്തിനോട് പറയാണ്, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങളെ സാധിക്കുന്ന രൂപത്തിലൊക്കെ വീട് നിങ്ങൾ വൃത്തിയായി കൊണ്ട് നടക്കണേ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയെല്ലാം സാധിക്കുന്നുണ്ടോ, സാധിക്കുന്ന രൂപത്തിലൊക്കെ വീട് നിങ്ങൾ വൃത്തിയായി കൊണ്ട് നടക്കണം. സ്വഹാബാ വലൻ യദ്ഖുലുൽ ജന്നാ ഇല്ലാ നദീ. കാരണം എന്തെന്നറിയോ? വൃത്തിയോടുകൂടിയാണ് ഓരോ ആണും സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. വൃത്തിയോടുകൂടെയാണ് ഓരോ പെണ്ണും സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. വൃത്തിയോടുകൂടെയാണ് സുഖലോക സ്വർഗത്തിലേക്ക് എന്റെ ഉമ്മത്ത് കടന്നു പോകുന്നതെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പെണ്ണേ നിങ്ങളെ വീട്ടിലെ സ്വർഗമല്ലേ നിങ്ങൾ അടുക്കള എന്നുള്ളത്. ആ അടുക്കളയിലേക്ക് വൃത്തിയോടുകൂടി കടന്നു ചെല്ലണേ. ആ അടുക്കള നിങ്ങൾ വൃത്തിയായി വെടിപ്പോടെ നിങ്ങൾ കൊണ്ട് നടക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്.